കുട്ടിക്കാലത്ത് ചില സിനിമകൾ കാണുമ്പോൾ അതിൽ ചില വില്ലൻ കഥാപാത്രങ്ങളുടെ പെരുമാറ്റം കാണുമ്പോൾ അയാൾക്കിട്ട് രണ്ടെണ്ണം കൊടുത്താൽ കൊള്ളാമെന്ന് നമ്മളിൽ പലർക്കും തോന്നിയിട്ടുണ്ടാവും. വലുതായി കഴിഞ്ഞപ്പോൾ കാണുന്നത് സിനിമയാണല്ലോ എന്നുള്ള ചിന്തയാൽ പല കഥാപാത്രങ്ങളും ചെയ്യുന്ന കൊള്ളരുതായ്മകൾ നമ്മളിൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ ഈ ചിത്രം കാണുമ്പോൾ എല്ലാവരും തന്നെ ഇതിലെ ചില കഥാപാത്രങ്ങളെ വെറുക്കാനും അവർക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാനും ആഗ്രഹിക്കും എന്നുറപ്പാണ്. അധികമൊന്നും രക്തം ചീന്തുന്ന രംഗങ്ങളൊന്നും നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ വാക്കുകൾ കൊണ്ടും ചെറിയ ചില പ്രവൃത്തികൾ കൊണ്ടും മനുഷ്യരുടെ ഉള്ളിൽ വെറുപ്പും ഭയവും ഒക്കെ എങ്ങനെ നിറയ്ക്കാം എന്നത് ഈ സിനിമയിൽ വളരെ വ്യക്തമായി കാണിച്ചിരിക്കുന്നു. അധികം രക്തം ചീന്തുന്ന രംഗങ്ങളില്ലെങ്കിലും ഉള്ളത് അത് എല്ലാവർക്കും സഹിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഇതിൽ കാണിച്ചിരിക്കുന്നത്. സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമാ പ്രേമികൾ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഈ ചിത്രം മറ്റു സിനിമാ പ്രേമികൾക്കും ഒരു തവണ കണ്ടു നോക്കാവുന്നതാണ്. നമസ്കാരം ഏവർക്കും, മയിൽപ്പീലി മലയാളം റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫണ്ണി ഗെയിംസ് എന്നീ ചലച്ചിത്രം 1997 ഓസ്ട്രേലിയയിൽ നിന്നും പുറത്തിറങ്ങിയത്. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന ചിത്രമായിരുന്നു. IMDb 7.5 ആയിരുന്നു ഈ ചിത്രത്തിൻ്റെ റേറ്റിംഗ്. നമുക്ക് ഈ സിനിമയുടെ കഥാഗതി ഒന്ന് നോക്കാം. ഒരു അവധിക്കാലം ചിലവഴിക്കാനായി തടാകക്കരയിലുള്ള തങ്ങളുടെ വീട്ടിലെത്തിയതായിരുന്നു ദമ്പതികളായ ജോർജും അന്നയും. അവരോടൊപ്പം അവരുടെ ഏക മകൻ ജോർജിയും ഉണ്ടായിരുന്നു. വീട്ടിലെത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മൂവരും ഓരോ പ്രവൃത്തികളിൽ മുഴുകി. ജോർജും മകനും തങ്ങൾക്കൊന്ന് ചുറ്റിക്കറങ്ങുവാനുള്ള പായവഞ്ചി ശരിയാക്കുന്ന തിരക്കിലായിരുന്നു. അന്നയാവട്ടെ തങ്ങൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഫ്രിഡ്ജിലും മറ്റും അറേഞ്ച് ചെയ്യുന്ന തിരക്കിലുമായിരുന്നു. പുറത്തൊരു ശബ്ദം കേട്ട് അന്നയെന്ന് നോക്കിയപ്പോൾ വരുന്ന വഴി തൊട്ടടുത്ത വീട്ടിൽ നിന്ന ചെറുപ്പക്കാരനെയായിരുന്നു അവിടെ കാണുവാൻ സാധിച്ചത്. ഇവരുടെ കൈവശം മുട്ട ഇരിപ്പുണ്ടെങ്കിൽ നാലെണ്ണം കിട്ടുമോ എന്നറിയാൻ എത്തിയതായിരുന്നു അയാൾ. അന്ന സന്തോഷത്തോടെ 4 മുട്ട അയാൾക്ക് കൊടുക്കുകയും ചെയ്തു. അതുമായി പോയ അവൻ വീണ്ടും മറ്റ് ചില ആവശ്യങ്ങളുമായി അന്നയെ സമീപിക്കുന്നു. ആദ്യമൊക്കെ അധികം ബുദ്ധി വളർച്ച എത്താത്ത ഒരു യുവാവിൻ്റെ പെരുമാറ്റം എന്ന് കരുതി അവനെ സഹിച്ച അന്നയ്ക്ക് അവൻ്റെ കൂടെ മറ്റൊരുവൻ കൂടി ശല്യം ചെയ്യാൻ വേണ്ടി എത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടമാകുന്നു. പിന്നീട് ആ കുടുംബത്തിൽ സംഭവിച്ച കാഴ്ചകൾ അത് കണ്ടറിയേണ്ടത് തന്നെയാണ്. കാഴ്ചക്കാരിൽ അസ്വസ്ഥത ഉണർത്തുന്ന രംഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ ചിത്രം. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയുടെ എല്ലാവിധ സൗന്ദര്യവും ചേർത്തെടുത്തിരിക്കുന്ന ഈ സിനിമയുടെ ഇംഗ്ലീഷ് പതിപ്പ് 2007 ഇതേ സംവിധായകൻ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയേക്കുമോ എന്ന് സംശയം ബാക്കി നിൽപ്പുണ്ടെങ്കിലും നിങ്ങളൊരു സിനിമ ആസ്വാദകനാണെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകളും ഉറപ്പായും കണ്ടു നോക്കേണ്ടത് തന്നെയാണ്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.